അപ്പോൾ ജഗന്നാഥന് കുറേ ഭക്തന്മാരുണ്ട്, വേറെ വേറെ വിധത്തിലുള്ള ഭക്തന്മാരുണ്ട് ജഗന്നാഥ് പുരിയിൽ. ജയ്പൂർ എന്നുള്ള ഒരു രാജാവ്, ജയ് സിംഹദേവ് എന്ന് പേരാണ് രാജാവിൻ്റെ പേര്, ജയ് സിംഹദേവ്. ആ ജയ് സിംഹദേവിയുടെ ഭാര്യയുടെ പേര് ചന്ദ്രാവതി. ഇവർ ജഗന്നാഥൻ്റെ വലിയ ഭക്തന്മാരാണ്. എപ്പോഴും ജഗന്നാഥനെ കാണാൻ വേണ്ടി ജയ്പൂർന്ന് ജഗന്നാഥ് പുരിയിലോട്ട് വരും. അങ്ങനെ ഒരിക്കൽ ജഗന്നാഥനെ കാണാൻ വേണ്ടി ജയ്പൂർന്ന് ഈ രാജാവും ഭാര്യയും തമ്മിൽ വന്നിട്ട് അവർക്ക് കുട്ടികളില്ല. ജഗന്നാഥനെ കണ്ട് വളരെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് അപ്പോൾ ഈ ചന്ദ്രാവതി എന്നുള്ള ഈ ഭാര്യ, ജയസിംഹദേവ് രാജാവിൻ്റെ ഭാര്യ പ്രാർത്ഥിക്കും, ഓ ജഗന്നാഥ നീ കൃപ കാണിച്ച് ഒരു കുഞ്ഞിനെ തരണേ പറഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചപ്പോൾ അപ്പോൾ അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ അങ്ങോട്ട് പോയിട്ടുള്ളപ്പോൾ അവർക്ക് ജഗന്നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ തിരിച്ച് വീണ്ടും ജയ്പൂരിലെത്തി. ജയ്പൂരിൽ പോയപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കൊരു സുന്ദരിയായിട്ടൊരു ചെറിയൊരു പെൺകുട്ടി ജനിക്കും. അപ്പോൾ ആ പെൺകുട്ടിക്ക് അവർ ഈ ജഗന്നാഥൻ്റെ ഓർമ്മയിൽ വിഷ്ണുപ്രിയ എന്ന് പേര് വയ്ക്കും. അപ്പോൾ ഈ വിഷ്ണുപ്രിയ എന്നുള്ള പേര് വെച്ചിട്ട് അവർ നല്ല ജഗന്നാഥൻ്റെ എപ്പോഴും ഭക്തിയോടെ കാര്യത്തോടെ അങ്ങനെ ഇരിക്കും. അവർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഭാര്യ ചന്ദ്രാവതി എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ അവർ ജഗന്നാഥന് വാക്കുകൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ എനിക്കൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ ഞാൻ ജഗന്നാഥൻ്റെ സേവയ്ക്ക് വേണ്ടി വിട്ടുതരാ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഭാര്യ ചന്ദ്രാവതി ഈ കാര്യം മറന്നുപോകും. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ജഗന്നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടി കിട്ടി എന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് അവരിങ്ങനെ സാധാരണ ഇതിലിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താവും, ഈ ചന്ദ്രാവതിക്ക് ഒരു പെട്ടെന്നൊരു ദിവസം ഭയങ്കര ഒരു സുഖമില്ലാതാവും, ഭയങ്കര ഒരു അസുഖം വരും. അസുഖം വന്ന് അങ്ങനെ കടന്നു പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കടന്നു പോകും. അപ്പം ഇങ്ങനെ അസുഖം വന്ന സമയത്ത് ഈ ജയ് നരസിംഹദേവ് എന്നുള്ള ഈ രാജാവ്, അദ്ദേഹം കുറേ യജ്ഞങ്ങളും കുറേ പൂജകളും കുറേ ഭക്തന്മാരെയൊക്കെ വിളിച്ച് എന്തൊക്കെയോ ചെയ്യും, വേറെ വേറെ ദേവതകളൊക്കെ പൂജകളൊക്കെ ചെയ്യും. എന്തൊക്കെ ചെയ്തിട്ടും ഈ ഭാര്യയ്ക്ക് അസുഖമൊന്നും മാറുന്നില്ല. അസുഖം മാറാണ്ടായിരിക്കും, ഒന്നും എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല. ആ സമയത്ത് ഈ കുട്ടി, ഈ വിഷ്ണുപ്രിയ എന്നുള്ള ഈ കുഞ്ഞിന് വലുതായി, വലിയ പെണ്ണായി, ഒരു 10-16 വയസ്സായി. 16 വയസ്സായപ്പോഴാണ് ഇങ്ങനെ സുഖമില്ലായത് അമ്മയ്ക്ക്, ചന്ദ്രാവതിക്ക്. അപ്പോൾ ഈ വിഷ്ണുപ്രിയയാണ് അടുത്തിരുന്ന് ഈ അമ്മയെ നോക്കിക്കൊള്ളുന്നത്, എല്ലാ വേണ്ട കാര്യങ്ങളും ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഈ വിഷ്ണുപ്രിയ ഭഗവാനോട് പ്രാർത്ഥിക്കും, ഓ ഈ ദേവതകൾ ഇത്രയും പൂജകളൊക്കെ ചെയ്തിട്ട് അവർക്കൊന്നും ശക്തിയില്ലാണ്ടായോ, എന്താണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് അസുഖം മാറാത്തത്, അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ കരഞ്ഞിരിക്കുമ്പോൾ ആ സമയത്ത് ഒരാൾ, ഒരു ഭക്തൻ ഇങ്ങനെ ജഗന്നാഥ് പുരിയിൽ വന്നിട്ട് ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്നിട്ട് ജഗന്നാഥിൻ്റെ ഗുണങ്ങളും കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ട് പുറത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കീർത്തനങ്ങളൊക്കെ പാടുന്ന ഈ സൗണ്ട് കേട്ടിട്ട് ഈ വിഷ്ണുപ്രിയ തൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു സഖീനോട് ചോദിക്കും, ഏ സഖി പുറത്ത് പോയി നോക്ക്, ആരാണ് ഇങ്ങനെ പാട്ട് പാടുന്നത്, സുന്ദരമായ ഇത്രയും സൗന്ദര്യത്തിൽ ഭംഗിയായിട്ടുള്ള അത്ഭുതമായ കീർത്തനം ആരാ പാടുന്നത്, പോയി നോക്ക് പറയുമ്പോൾ അവൾ പോയി, അവളെ ഫ്രണ്ട് പുറത്ത് പോയി നോക്കുമ്പോൾ ഒരു സന്യാസി ഇങ്ങനെ ജഗന്നാഥൻ്റെ കീർത്തനം, ജയ് ജഗന്നാഥ് പറയുന്ന കീർത്തനം പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾ ഭയങ്കര മധുരമായിട്ടുള്ള ജഗന്നാഥൻ്റെ ഗുണ കീർത്തനം അത് കേട്ടിട്ട് ഇവൾ പറയും, ഇങ്ങനെ ഒരു സന്യാസി വന്നിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ ജഗന്നാഥനെ പറ്റി പാടുകയാണെന്ന്. അപ്പോൾ ഈ വിഷ്ണുപ്രിയം പോലും കാണാൻ പോകും. കാണാൻ പോയിട്ട് ഇങ്ങനെ പറയും, ആ സന്യാസിയുടെ അടുത്ത് പറയും, ഞങ്ങളെ അമ്മ ഇങ്ങനെ ഒരു അസുഖം കൊണ്ട് കിടക്കുകയാണ്, അപ്പോൾ നിങ്ങളെന്തെങ്കിലും തരാൻ പറ്റുമോ, അതിനെന്തെങ്കിലും മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അയാളെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്രസാദം ഉണ്ടായിരുന്നു, കൈവല്യ പ്രസാദം എന്ന് പറയും. ആ കൈവല്യ എന്നുള്ള ആ പ്രസാദം എടുത്തിട്ട് അവരിവർക്ക് കൊടുക്കും. ഈ കുട്ടി വിഷ്ണുപ്രിയ എടുത്ത് കൊടുത്തിട്ട് ഇതുകൊണ്ട് നിൻ്റെ അമ്മയുടെ അടുത്ത് കൊടുത്താൽ അമ്മ ഈ പ്രസാദം കഴിച്ചാൽ ഉടൻ തന്നെ അസുഖം മാറി ഉടൻ തന്നെ ശരിയാകുമെന്ന് പറയും. പറഞ്ഞിട്ട് ഈ പ്രസാദം കൊടുത്തയക്കും. അപ്പോൾ ഈ കൈവല്യ പ്രസാദം കൊണ്ടുപോയിട്ട് ഈ ചന്ദ്രാവതി അവരമ്മയ്ക്ക്, വിഷ്ണുപ്രിയയുടെ അമ്മയ്ക്ക് കൊടുത്ത ഉടൻ തന്നെ, പ്രസാദം കഴിച്ച ഉടൻ തന്നെ ഉടനെ അസുഖമൊക്കെ മാറി. ജഗന്നാഥൻ്റെ പ്രസാദം കഴിച്ചുകൊണ്ട് അസുഖം മാറി, വളരെ സ്ട്രെങ്ത്തായി. അപ്പോൾ രാത്രിയിൽ നിന്നും കുറേ ദിവസം കൊണ്ട് അവർക്ക് ഭയങ്കര വേദന കൊണ്ട് ഉറക്കമില്ലാണ്ടിരുന്ന അവർക്ക് രാത്രിയിൽ നല്ല ഉറങ്ങാൻ പറ്റി, എല്ലാ അസുഖവും മാറി. അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്, ഭഗവാനെ ജഗന്നാഥ നീ എന്നെ ക്ഷമിക്കുക, ഞാൻ നിനക്ക് വാക്ക് തന്നതാണ് എൻ്റെ മകളെ നിനക്ക് എൻ്റെ എനിക്ക് കുട്ടിയെ ജനിക്കുന്ന കുട്ടിയെ നിനക്ക് ഭക്തിയായി നിനക്ക് വേണ്ടി അർപ്പിക്കാമെന്ന് വാക്ക് തന്നതിന് ഞാനത് മറന്നുപോയി, എന്നോട് ക്ഷമിക്കണേ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും ഈ ചന്ദ്രാവതി. അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരൊക്കെ അങ്ങനെ ഫുള്ള് ഭഗവാൻ്റെ ജഗന്നാഥൻ്റെ ഭക്തന്മാരായിട്ട് അമ്മയും അച്ഛനും മകളും ഫുള്ള് ജഗന്നാഥൻ്റെ ഭക്തിയിൽ ജഗന്നാഥൻ്റെ ഭജനയും ചെയ്ത് അങ്ങനെ കഴിയുകയാണ് ജയ്പൂരിൽ. അങ്ങനെയുള്ള സമയത്ത് അവർ ജഗന്നാഥ് പുരിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ പാണ്ഡ ജഗന്നാഥിൻ്റെ പൂജാരികളൊക്കെ ഈ ജയ്പൂർ രാജാവിനെ കാണാൻ വരും. ആര് ജഗന്നാഥ് പുരിയിൽ നിന്ന് വന്നാലും അവർക്കൊക്കെ ഈ ജയ്പൂർത്തെ രാജാവ് അവരെ കയ്യിൽ ജഗന്നാഥിന് കൊടുക്കാൻ വേണ്ടി നല്ല നല്ല സ്വർണത്തിൻ്റെ ആഭരണങ്ങളും നല്ല നല്ല ജഗന്നാഥിന് കഴിക്കാനുള്ള സാധനങ്ങളും വേറെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുത്തയക്കും.
അത് മാത്രമല്ല വന്ന ആ പാണ്ഡ എന്നുള്ള പൂജാരികൾക്ക് അവർക്ക് തനിയായിട്ട് അവർക്ക് കൊടുക്കാനുള്ള വസ്ത്രങ്ങളും അവർക്കുള്ള സ്വർണവും വൈരവും മുത്തും അങ്ങനെ അവർക്കും കൊടുക്കും ജഗന്നാഥനും കൊടുത്തയക്കും. അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജഗന്നാഥ് പുരിയിൽ നിന്ന് ഓരോരോ പൂജാരി സിംഗിനെ ജയ്പൂർ രാജാവിനെ കാണാൻ വരാറുണ്ട്. അങ്ങനെ ജഗന്നാഥ് പുരിയിൽ നിന്ന് ഒരു പൂജാരി പോറ്റി അദ്ദേഹം ഇങ്ങനെ ജഗന്നാഥനെ ഈ ജയ്പൂരിൽ വന്ന് രാജാവിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ജയ്പൂരിൽ 3 ദിവസം താമസിച്ചു വന്നു. 3 ദിവസം താമസിച്ചിട്ട് 3ാം ദിവസം പോകാൻ സമയത്ത് ഈ രാജാവ് ജഗന്നാഥിന് ഈ മാല കൊടുക്കണേ, ജഗന്നാഥിന് ഈ മുത്തിൻ്റെ കിരീടം കൊടുക്കണേ, വൈരത്തിൻ്റെ ഇത് കൊടുക്കണേ പറഞ്ഞ് രാജാവും റാണിയും രണ്ടുപേരും ചേർന്നിട്ട് കുറേ ആഭരണങ്ങളും സാധനങ്ങളൊക്കെ ജഗന്നാഥിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തു. അത് കണ്ടിട്ട് ഈ പെൺകുട്ടി മകള് വിഷ്ണുപ്രിയ അവൾക്ക് ജഗന്നാഥിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുണ്ട്. ജഗന്നാഥിന് എന്താ കൊടുക്കാമെന്ന് അറിയണില്ല. അപ്പോൾ ഭയങ്കര ഇതിൽ ആലോചിക്കും, ഭഗവാനെ ജഗന്നാഥ എൻ്റെ അടുത്ത് എനിക്ക് നിനക്ക് തരാൻ എന്താ ഉള്ളത്, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ലല്ലോ എനിക്ക് നിൻ്റെ കയ്യിൽ തരാൻ. അപ്പോൾ മനസ്സിൽ അവൾ വിചാരിക്കത്ര ജഗന്നാഥിന് കൊടുക്കാൻ ഞാനാരാണ്, ജഗന്നാഥ് ജഗത്തിൻ്റെ നാഥൻ, ജഗന്നാഥിൻ്റെ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നത് ജഗന്നാഥ്, ആ രത്നസിംഹാസനത്തിലും ഫുള്ള് രത്നമയമായുള്ളതിൽ ആയിരിക്കണ ജഗന്നാഥിൻ്റെ ഭാര്യ ആരാണ്, ലക്ഷ്മിദേവി. എല്ലാ സ്വത്തും മുതലിൻ്റെയൊക്കെ ഇൻചാർജാണ് ലക്ഷ്മിദേവി. അങ്ങനെ ലക്ഷ്മിദേവിയെ ഭാര്യയായിട്ടുള്ള ജഗന്നാഥിനെ എൻ്റെ അടുത്ത് കൊടുക്കാൻ എടുത്ത് എന്താ ഉള്ളത്, ഒന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിന് ഞാൻ എന്നെ തന്നെ ഞാൻ ജഗന്നാഥ നിനക്ക് അർപ്പിക്കുകയാണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് എന്താ കൊടുക്കാമെന്ന് അറിയാമെന്ന് ഒരു എന്താ പറയുക, ഒരു പ്രേമലേഖനം എന്നൊക്കെ പറയില്ലേ, ലവ് ലെറ്റർ എന്നൊക്കെ പറയില്ലേ, ആ ലവ് ലെറ്റർ മാറി ജഗന്നാഥിൻ്റെ സ്നേഹത്തിൽ ഒരു എഴുത്ത് എഴുതും. ഒരു ചെറിയ ഓലം എടുത്തിട്ട് അതിൽ കസ്തൂരി എന്ന് പറയില്ല, കസ്തൂരി എന്നുള്ള കറുത്ത മഷി കൊണ്ട് ജഗന്നാഥിനൊരു സ്നേഹത്തിൽ ഒരു എഴുത്ത് ഒരു ശ്ലോകം മാറി എഴുതിയിട്ട് അതിനൊരു മുത്തുകൊണ്ടും വൈരം കൊണ്ടുള്ള ഒരു ബോക്സിലിട്ട് വെച്ചിട്ട് ആ ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് കൊടുത്ത് എൻ്റെ വകയായിട്ട് ജഗന്നാഥിന് ഇത് കൊടുക്കണേ പറഞ്ഞ് കൊടുക്കും. കൊടുത്തിട്ട് ആ ബ്രാഹ്മണന് വേണ്ട ദക്ഷിണ കാര്യങ്ങൾ അത് വേറെയും കൊടുക്കും. എന്നിട്ട് ഇത് ജഗന്നാഥിന് കൊടുക്കണം പറഞ്ഞ് കൊടുത്തയച്ച് ഈ ബ്രാഹ്മണൻ ജഗന്നാഥിൻ്റെ പൂജാരി ഇതൊക്കെ എടുത്ത് അങ്ങനെ നടന്ന് ജഗന്നാഥ് പുരിയിലെത്തി. എത്തി പാതി വഴിയിലെത്തിയപ്പോൾ ആൾക്കൊരിത് തോന്നി, ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുത്തയച്ചിരിക്കുന്നത്, ഈ പുറത്തുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ജഗന്നാഥിലെ ആഭരണങ്ങൾ അതൊക്കെ ശരി, ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് നോക്കാറുണ്ട്. ആൾ തുറന്ന് നോക്കും. തുറന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല, ഒരു പേപ്പർ കഷ്ണന്മാരി അതിലിങ്ങനെ സ്ലോന്ത എഴുതിയിട്ടുണ്ട്. അപ്പോൾ അയാൾ ശരിക്കും ഇതെന്തിനാ ജഗന്നാഥിന് കൊടുക്കണേ, ഈ എഴുത്ത് ആർക്ക് മനസ്സിലാകാനാണ്, ഇതൊന്നും വേണ്ട പറഞ്ഞാൽ ആളുടെ പേപ്പർ എടുത്തിട്ട് ആ ഉള്ളിലുള്ള പേപ്പർ എടുത്ത് വലിച്ചെറിയും. വലിച്ചിങ്ങനെ വയലിലൂടെ വലിച്ചെറിഞ്ഞിട്ട് അയാൾ തിരിച്ച് അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ കടന്ന് നമ്മൾ നടന്ന് നടന്ന് ഭയങ്കര ക്ഷീണിച്ചിട്ട് അയാൾ കടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ നല്ല ഉറക്കം വന്നിങ്ങനെ ഉറക്കം വലിച്ചിങ്ങനെ ഉറങ്ങാണ്. ഉറങ്ങണ സമയത്ത് അയാളെ സ്വപ്നത്തിൽ ജഗന്നാഥ് വരും. വന്നിട്ട് പറയും, ഏ പാണ്ഡാ പൂജാരി, നീ നിനക്ക് തന്നിട്ടുള്ളതൊക്കെ നീ എടുത്തോ, എനിക്ക് തന്നതിനാണ് നീ വലിച്ചെറിഞ്ഞത്, എനിക്ക് വേണ്ടി അവൾ വിഷ്ണുപ്രിയ എൻ്റെ അടുത്ത് എത്ര സ്നേഹത്തോടെ എഴുതി തന്നതാണ്, അതെനിക്ക് വേണം, അതിന് നീ എന്തിനാണ് വലിച്ചെറിഞ്ഞത്, നീ നിനക്കറിയോ അവൾ എത്ര സ്നേഹത്തോടെയാണ് എനിക്ക് വേണ്ടി എഴുതി വെച്ചത്, അതെനിക്ക് പ്രാണമാണ്, എൻ്റെ ഭക്തൻ, നിനക്കെങ്ങനെ നിനക്ക് വൈരവും മുത്തമൊക്കെ നിനക്ക് എങ്ങനെ ഭയങ്കര അമൂല്യമായതാണോ, എനിക്കതൊന്നും വലിയ കാര്യമില്ല, എന്നാലും എനിക്കെൻ്റെ ഭക്തൻ്റെ ഒരു ഭക്തി, ആ ഭക്തിയോട് തരുന്ന ഒരു സാധനം അത് വളരെ ചെറുതാണെങ്കിലും അതെനിക്ക് വലിയ മല, എല്ലാത്തിനേക്കാളും വലുത്, എൻ്റെ പ്രാണിനേക്കാളും വലുതാണ്, അതിന് നീ എന്തിനാണ് വലിച്ചെറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പറയും ജഗന്നാഥ്. നിനക്കറിയാം നാളെ നീ വന്ന് നോക്ക്, ഞാൻ നീ എറിഞ്ഞ ആ സ്ഥലത്ത് ഞാൻ രാത്രിയൊക്കെ തെരഞ്ഞ് നീ കളഞ്ഞ ആ സ്ഥലത്ത് പോയി ഞാൻ ആ കത്ത് എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്, നീ നാളെ വന്ന് നോക്ക് പറയും. പിറ്റേ ദിവസം രാവിലെ ഈ പാണ്ഡ ഉറക്കഴിച്ച് നേരെ കുളിച്ച് അമ്പലത്തിൽ പോയി നോക്കുമ്പോൾ അവിടുത്തെ ഉള്ളിലുള്ള അമ്പലത്തിനുള്ളിലെ പൂജാരികളൊക്കെ നോക്കുകയാണ് ജഗന്നാഥിൻ്റെ ഹൃദയത്തിൽ നെഞ്ഞിൽ ഒരിങ്ങനെ കത്ത് പോലെ ആ പെൺകുട്ടി അവിടെ നിന്ന് ജയ്പൂർ നിന്ന് എഴുതി കൊടുത്ത ആ കത്തിന് ജഗന്നാഥ് ഇങ്ങനെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടാവുന്നു. അപ്പോൾ പാണ്ഡവളൊക്കെ പോയിട്ട് അതിങ്ങനെ എടുത്ത് നോക്കിയതാ, എടുത്ത് നോക്കിയപ്പോൾ അതിൽ എന്താ എഴുതിയിരിക്കണമെന്നറിയോ ആ ശ്ലോകത്തിൽ, ആ എഴുതിക്ക് എന്താ ഒരു ശ്ലോകമാണ് എഴുതിയിരുന്നത്, ആ ശ്ലോകം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ വായിക്കാം. രത്നാകരസ്തവ ഗൃഹം ഗൃഹിണീച്ച ലക്ഷ്മി കിം ദേയം അസ്തി ഭവദേ പുരുഷോത്തമായ അപീരഗോപാലലനാഹൃതമാനസായ ദത്തം മനസ്തതനുമേ കൃപയാ ഗ്രഹാണാം. അങ്ങനെ പറഞ്ഞൊരു ശ്ലോകമാണ് അതിൽ എഴുതിയിരുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, രത്നാകരസ്തവ ഭഗവാൻ എവിടെയായിരിക്കണത് ജഗന്നാഥ, നീ ഇരിക്കണത് സാക്ഷാത് രത്നസിംഹാസനത്തിലിരിക്കണം ജഗന്നാഥ്, നീ നിൻ്റെ ഗൃഹിണി നിൻ്റെ ഭാര്യ ആരാണ്, സാക്ഷാത് ലക്ഷ്മിദേവി. കിം ദേയം അസ്തി ഭവതു പുരുഷോത്തമ, നിനക്ക് ഞാൻ എന്താ തരിക ഭഗവാൻ, അത് നിനക്ക് തരാൻ വേണ്ടി എൻ്റെ അടുത്ത് എന്താ ഉള്ളത്, ഒന്നുമില്ല. അപീരഗോപാൽ അലനാഹൃതമാനസ്യ, അതായത് നീ എപ്പോഴാണോ വൃന്ദാവനം വിട്ട് മധുരയ്ക്ക് പോയത് അപ്പോൾ ആ വ്രജവാസികളൊക്കെ ആ ഗോപപാലന്മാരും ഗോപികളും അവരെ നിൻ്റെ ഹൃദയത്തിന് എടുത്തു, അവരുടെ ഹൃദയത്തിൽ നിന്നെപ്പോഴും
നിൻ്റെ ഹൃദയം അവരടുത്ത് നഷ്ടപ്പെട്ടു പോയി. ആ ഗോപികകളെയും ഗോപപാലന്മാരെയും ഭക്തിക്ക്. അങ്ങനെയുള്ള ഭഗവാന് ദത്തം മനസ്തതനുമേ കൃപയാഗ്രഹണം, എൻ്റെ മനസ്സിനെ ഞാൻ നിനക്ക് അർപ്പണിക്കുകയാണ് ഭഗവാനെ, നീ എന്നെ കൃപയോടെ എൻ്റെ മനസ്സിനെ നീ സ്വീകരിക്കണം, ഞാൻ നിൻ്റെ ദാസിയാണ് പറഞ്ഞിട്ട് ആ എഴുത്തിനുള്ളിൽ എഴുതിയിരിക്കുന്ന ശ്ലോകം. അപ്പോൾ നമ്മൾ ഈ ശ്ലോകം എത്ര ഭംഗിയായിട്ടുള്ള ശ്ലോകം. അന്ന് തൊട്ട് ആ വിഷ്ണുപ്രിയ എന്നുള്ള ആ കുട്ടി തൻ്റെ മനസ്സിനെ അങ്ങനെ ഭഗവാൻ തൻ്റെ മനസ്സും ശരീരമൊക്കെ ഭഗവാന് വേണ്ടി അർപ്പിച്ചു എന്ന്, ഫുൾ 24 മണിക്കൂറും ഭഗവാന്റെ ചിന്തനയിൽ അങ്ങനെ ഭഗവാൻ അവളെ ഭക്തിയെ സ്വീകരിച്ചു എന്ന്, അത് ഭഗവാൻ എടുത്ത് ഹൃദയത്തിൽ വെച്ചു എന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഭക്തന്മാരും എപ്പോഴും നമ്മുടെ മനസ്സിനെ ഭഗവാൻ അർപ്പിച്ച് എപ്പോഴും മനസ്സ് ഫുള്ള് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്കും അതുപോലെ തന്നെ നമ്മളെയും മനസ്സെടുത്ത് നമ്മളെയും ഭഗവാന്റെ ഹൃദയത്തിൽ വയ്ക്കുന്നു. അപ്പോൾ ശ്രീ വിഷ്ണുപ്രിയക്ക് ജയ്, ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാറാണിക്ക് ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഗൗ പ്രേമനന്ദേ.